ഉത്തർപ്രദേശിലും ജമ്മുകാശ്മീരിലും അപകടങ്ങൾ തീർത്ഥാടകർ മരിച്ചു. മീററ്റിലെ ഭവാൻപൂരിൽ ഷോക്കേറ്റ് 5 കൻവാർ തീർത്ഥാടകർ മരിച്ചു. 2 പേർ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ. ജമ്മുകാശ്മീരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അമർനാഥ് തീർത്ഥാടക മരിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു തത്സമയം. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ വിവരങ്ങൾ. എസ് കെ എൻ, ജമ്മു കശ്മീരിൽ ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിലാണ് 8 CRPF ജവാന്മാർക്ക് പരിക്ക് ഏറ്റത്. ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. അവന്തിപ്പോരയിൽ നിന്നും അമർനാഥ് തീർത്ഥയാത്രയുടെ ഡ്യൂട്ടിക്കായി പോവുകയായിരുന്ന ജവാന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് പുഴയിലേക്ക് പതിച്ചത്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരു CRPF ജവാന്റെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവരെ 8 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബാൾട്ടയിൽ വെച്ചാണ് ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവരുടെ വാഹനം ചെങ്കുത്തായ നിരയിലേക്ക് പതിക്കുകയും തുടർന്ന് പുഴയിൽ വീഴുകയും ചെയ്തത്. ഉടൻ തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇതേ തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം കൻവർ തീർത്ഥാടകർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൽ വെച്ചാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു വൈദ്യുത ലൈനിൽ തട്ടിയതിനെ തുടർന്ന് ഷോക്കേറ്റായിരുന്നു 5 പേർ മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റ് അവർ ചികിത്സയിലാണ്. ഇവരുടെ നിലയും ഗുരുതരമാണ് എന്നാണ് ഈ പോലീസ് അടക്കമുള്ളവർ അറിയിക്കുന്നത്. ആശുപത്രിയിൽ ഇപ്പോൾ അത്യാസന്ന വിഭാഗത്തിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ വെള്ളക്കെട്ടിനെ തുടർന്ന് ഈ വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് ഈ പ്രദേശത്ത് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഈ കൻവർ യാത്ര തീർത്ഥയാത്രയുടെ സമയം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും അതോടൊപ്പം തന്നെ ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൻവർ തീർത്ഥാടകർ അവരുടെ ട്രക്കുകളിൽ പ്രത്യേകമായി ക്രമീകരിച്ച ടെൻ്റ് അടക്കമുള്ള ക്രമീകരണങ്ങളുമായാണ് സഞ്ചരിക്കുന്നത്. ഇത്തരത്തിൽ ഇവർ കെട്ടിവെച്ചിരുന്ന ഒരു വൈദ്യുത കമ്പി ഈ 11 kV വൈദ്യുത ലൈനിൽ തട്ടിയാണ് അപകടമുണ്ടായത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഈ സംഭവത്തെ തുടർന്ന് എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ഉത്തർപ്രദേശിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ ബൽറാം, ഇപ്പോൾ ഡൽഹിയിലെ വെള്ളം എങ്ങനെയുണ്ട്? താങ്കൾ വെള്ളത്തിലാണോ ഇപ്പോഴും നിൽക്കുന്നത്? ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് ഡൽഹിയിലെ? എസ് കെ എൻ, ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി ITO-യിലാണ്. ITO-യിൽ ഓക്കെ ബൽറാം, പറയാൻ കഴിയുന്നുണ്ടോ? താങ്കളുടെ ദൃശ്യം ഒന്ന് ഫ്രീസായായിരുന്നു. ഓക്കെ ബൽറാം നെടുങ്ങാടി ITO-യിലും പറയൂ ബൽറാം. എസ് കെ എൻ, കഴിഞ്ഞ ദിവസത്തേക്കാൾ ITO-യിൽ വെള്ളം അല്പം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒറ്റ വരിയായി വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ സാധാരണ വാഹനങ്ങൾ കുറവ് ആണ് ഈ ഭാഗത്ത് അനുഭവപ്പെടാറുള്ളത്. ഈ രാവിലെയുള്ള ട്രാഫിക്ക് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രദേശം പൂർണ്ണമായും വാഹന ഗതാഗതത്തിന് അടച്ചിരുന്നു. ഇന്നും ബാരിക്കേഡുകൾ നിരത്തിയിട്ടുണ്ടെങ്കിലും വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന സാഹചര്യമുണ്ട്. പലയിടത്തും പുതിയതായി ഇന്നലെ രാത്രി മുതൽ വെള്ളം കയറിയിരുന്നു. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട പ്രഗതി മൈതാനത്തിന് സമീപം അടക്കമുള്ള ഇടങ്ങൾ, എന്നാൽ രാജ്ഘട്ടിലും നേരിയ തോതിൽ വെള്ളം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം എന്നാൽ ഇന്നും വരുന്ന 4 ദിവസം കൂടിയും ഡൽഹിയിൽ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം വലിയ ആശങ്ക തന്നെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു, എന്നാൽ ഇപ്പോൾ കാലാവസ്ഥ മെച്ചപ്പെട്ടിരിക്കുന്നു. വെയിൽ അല്പം തെളിഞ്ഞിട്ടുണ്ട്. എസ് കെ എൻ. ഓക്കെ ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലെ ഹൃദയഭാഗത്തുള്ള ITO പോലുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിൻ്റെ ലെവൽ ലേശം കുറഞ്ഞിട്ടുണ്ട്, ആശ്വാസമുണ്ട്. എന്നാൽ ഇന്ന് വൈകുന്നേരം മഴയുണ്ടാകും എന്ന വാർത്തയാണ് ഡൽഹിയിൽ താമസിക്കുന്ന ആളുകളെ ഭീതിപ്പെടുത്തുന്നത്.